യാതൊരു പരാതികളുമില്ലാതെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ്. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന കൊടുങ്ങല്ലൂർ കിഡ്സ് ക്യാമ്പസ് സെന്ററിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഇങ്ങനെ ഒരു അത്ഭുതം. ഭക്ഷണവും വെള്ളവും വസ്ത്രവും കൂടാതെ ക്രമസമാധാന നില ഉറപ്പുവരുത്താൻ പോലീസിന്റെ സാന്നിധ്യവുമുണ്ട് ഇവിടെ. പ്രിയയാണ് ആ ക്യാമ്പിൽ നിന്ന് ചേരുന്നത്. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ക്യാമ്പാണ് കൊടുങ്ങല്ലൂർ കിഡ്സ് ക്യാമ്പസ് സെന്റർ. ഇവിടെ 4200 പേരാണുള്ളത്. അധികവും പറവൂർ ഉൾപ്പെടെ എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരാണ്. പല ക്യാമ്പുകളിൽ വെള്ളം കയറിയപ്പോൾ മാറി മാറി ഇവിടെ എത്തിപ്പെട്ടവരാണ് ഇവരെല്ലാം. ഞങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യം അവർ ഫസ്റ്റിലെ ഏർപ്പെടുത്തി തന്നു. ബാക്കി ഇവിടെ ഉള്ള സജ്ജീകരണങ്ങളൊക്കെ അവർ ഞങ്ങൾക്ക് വേഗം വേഗം തന്നെ ഉണ്ടായിരുന്നു. ഇനിയും സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് അവർക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് തരുമെന്നുള്ള ഉറപ്പുണ്ട്. ഇങ്ങനത്തെ ഒരവസ്ഥയില് ഞങ്ങൾ ആദ്യം കിടന്നോർത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത്. നമുക്കിപ്പോ ഈ ക്യാമ്പില് ആദ്യം തുടങ്ങിയത് 300 പേര് വെച്ചിട്ടാണ്. ഇപ്പോ 4200 പേരാണ് ഈ ക്യാമ്പില് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് തലങ്ങളിൽ നിന്ന് നമുക്ക് ആകെ കിട്ടിയത് ഒരു പാൽപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ്. അല്ലാതെയുള്ള വ്യക്തിപരമായിട്ട് ഒരുപാട് ആളുകൾ വന്ന് നമ്മളെ സഹായിച്ചു. ഞങ്ങൾ തന്നെ 2 ലീഡർമാര് നിന്ന് ആ ടോയ്ലറ്റ് ആഴ്ചയില് 2 ദിവസം എടുപ്പാക്കുന്നുണ്ട്. ആ ഒരു കുഴപ്പമില്ല, വെള്ളവും ആവശ്യത്തിന് വെള്ളവും തന്നെ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എന്ത് വന്നാലും നമ്മള് ഒന്നും ഇവിടെ ശേഖരിച്ചു വെക്കാനല്ല, എല്ലാവർക്കായിട്ട് വിതരണം ചെയ്യാനായിട്ടാണ്. അപ്പോ സന്നദ്ധ സംഘടനകൾ സഹായിക്കും തോറും ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഇത്രയധികം ആളുകൾ ഒന്നിച്ച് താമസിച്ചിട്ടും കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്നത് നിരവധി നല്ല മനസ്സുകളുടെ സഹായം കൊണ്ടാണ്. ഈ സഹായം ക്യാമ്പ് വിട്ടാലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. കൊടുങ്ങല്ലൂരിൽ നിന്നും മധുമേനോനൊപ്പം പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.